ഇപ്പം നമ്മൾ കാണുന്നത് മദീനയിലെ ഒരു പള്ളിയാണ്. മസ്ജിദ് അബൂബക്കർ സിദ്ദീഖ് എന്നാണ് ഈ പള്ളിയുടെ പേര്. മസ്ജിദുൽ ഒമാമയുടെ അടുത്ത്, മദീനയിലെ മസ്ജിദുൻ നബവിയുടെ അടുത്തുള്ളൊരു പള്ളിയാണ്. ഈ പള്ളി സാധാരണ അടഞ്ഞു കിടക്കാറാണ് ഉള്ളത്. ഇപ്പം ഈ പള്ളി തുറന്നിട്ടുണ്ട്. അപ്പം ഈ പള്ളിയുടെ ഉള്ളിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കൊന്ന് കാണിച്ചു തരാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഈ പള്ളി മഹാനായ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ പേരിൽ നിർമ്മിക്കപ്പെട്ട പള്ളിയാണ്. ഇത് നിർമ്മിക്കുന്നത് മഹാനായ ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹുവിൻ്റെ ഭരണകാലത്താണ്. പിന്നീട് ഈ പള്ളി പിന്നെ പുനർനിർമ്മാണം നടത്തിയത് മഹാനായ ഓട്ടോമൻ ഭരണാധികാരി മഹ്മൂദ് രണ്ടാമനാണ്. ആ പഴയ നിർമ്മിതി നമുക്കിപ്പോൾ മനസ്സിലാവും. ആ പഴയ നിർമ്മിതിയാണ്, പഴയ നിർമ്മാണം ഇപ്പോഴും നമുക്ക് കണ്ടാൽ മനസ്സിലാകും. ഓട്ടോമൻ ഭരണകാലത്ത് നിർമ്മിച്ച നിർമ്മിതി. ഈ പള്ളി മദീനത്തെ പള്ളിയുടെ മസ്ജിദ് നബവിയുടെ അടുത്താണ്. അപ്പോൾ ഇതിൽ കയറാൻ അവസരം കിട്ടിയ സമയത്ത് വിശ്വാസികൾ നിസ്കാരം ഒക്കെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. സാധാരണഗതിയിൽ അടച്ചു കിടക്കുന്ന പള്ളിയാണ്. അൽഹംദുലില്ലാ, നമുക്ക് പള്ളിയുടെ ഉള്ളിൽ കയറാനും പള്ളി കാണാനൊക്കെ അവസരം ലഭിച്ചു. ഇപ്പം മദീനത്ത് പോകുന്ന ആളുകളുണ്ടെങ്കിൽ ഈ പള്ളിയുടെ ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്കൊക്കെ മദീനയിലെത്താനും ഈ പരിശുദ്ധമായ സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനുള്ള തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.